കേരള സർക്കാരിന്റെ കൈവശമുള്ള ഡൽഹിയിലെ ട്രാവൻകൂർ ഹൗസ് വിൽക്കാൻ നീക്കം തകൃതി. ഇതുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ രാജകുടുംബത്തിലെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലെ തർക്കം പരിഹരിച്ചതായാണ് സൂചന. തിരുവനന്തപുരത്തെയും ബംഗളൂരുവിലെയും രാജകുടുംബങ്ങൾ ചേർന്നാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കൈവശമുള്ള ട്രാവൻകൂർ ഹൗസും കപൂർത്തല പ്ലോട്ടും വിൽക്കാനാണ് നീക്കം. ശതകോടികളുടെ കരാറിൽ രാജകുടുംബത്തിലെ ബന്ധപ്പെട്ടവർ വീണ്ടും ഒപ്പിട്ടെന്നാണ് സൂചന. ചെന്നൈ ആസ്ഥാനമായ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പാകും ഈ കണ്ണായ സ്ഥലം വാങ്ങാനുള്ള കരുനീക്കങ്ങൾ പിന്നിൽ. ശതകോടികളുടെ സ്വത്തിൽ അടിയന്തര ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ നടത്തിയില്ലെങ്കിൽ കൈമോശം വരാൻ സാധ്യതയേറെയാണ്. ബംഗളൂരുവിലുള്ള രാജകുടുംബം ഇതിന് നേരത്തെ ശ്രമിച്ചിരുന്നു. എന്നാൽ തിരുവനന്തപുരത്തുള്ള രാജകുടുംബാംഗങ്ങൾ എതിർപ്പുമായി എത്തി. ഇതിനിടെ രാജകുടുംബത്തിന്റെ നീക്കം സംസ്ഥാന സർക്കാർ അംഗീകരിക്കില്ലെന്നും വ്യക്തമാക്കി. സാംസ്കാരിക കേന്ദ്രമാക്കാൻ സംസ്ഥാന സർക്കാർ പദ്ധതിയിട്ട സ്ഥലമാണ് അനുമതിയില്ലാതെ വിൽക്കാൻ മുൻ രാജകുടുംബം ശ്രമിച്ചത്. ഇതിനെതിരായ വാർത്തകൾ സജീവമായി. ഇതിനൊപ്പം രാജകുടുംബത്തിലെ ഭിന്നതയും. ഇത് പരിഹരിക്കാൻ ചിലർ മുന്നിലെത്തി. ഇതോടെ രാജകുടുംബാംഗങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു. ഇപ്പോൾ സംയുക്തമായാണ് വിൽപ്പനയ്ക്കുള്ള ശ്രമമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഡൽഹിയിലെ ട്രാവൻകൂർ ഹൗസിന്റെയും കപൂർത്തല പ്ലോട്ടിന്റെയും ഉടമസ്ഥാവകാശം തിരികെ ലഭിക്കാൻ ഇടപെടൽ ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ രാജകുടുംബം നടത്തുന്ന ഇടപെടൽ വിജയത്തിലേക്കെന്ന് സൂചന നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതു സംബന്ധിച്ച് രാജകുടുംബത്തിന് അനുകൂലമായ നിലപാട് കേന്ദ്ര സർക്കാരിനെ കേരളം അറിയിച്ചുവെന്നാണ് സൂചന. കൊട്ടാരം പ്രതിനിധി ആദിത്യവർമ്മയാണ് ദേശീയ ലാൻഡ് ഡെവലപ്മെന്റ് ഓഫീസറെ സമീപിച്ചത്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം കേന്ദ്ര സർക്കാർ ആരാഞ്ഞു. അനുകൂല തീരുമാനം കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകാൻ വേണ്ടിയാണ് തിരുവിതാംകൂർ രാജകുടുംബത്തിലെ രണ്ട് ചേരികളും ഒരുമിച്ചതെന്നും സൂചനയുണ്ട്. രണ്ടുപേരും അവകാശവാദം ഉന്നയിച്ചാൽ ഒന്നും നടക്കില്ലെന്ന സ്ഥിതി ഉണ്ടാകുമായിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലെ ട്രാവൻകൂർ ഹൗസ് വിൽക്കാൻ തിരുവിതാംകൂർ രാജകുടുംബത്തിൽപ്പെട്ട ചിലർ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ നിറഞ്ഞത് തിരുവിതാംകൂർ രാജകുടുംബത്തിലെ പുതിയ അവകാശ തർക്കമായിരുന്നു. തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ തലവൻ താമസിക്കുന്നത് കവടിയാറിലാണ്. തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ശാഖയായ പഴയ റീജൻ രാജ്ഞിയുടെ കുടുംബാംഗങ്ങളാണ് കരാർ ഒപ്പിട്ടതെന്നും ആ വസ്തുവിന്മേൽ അവർക്ക് അവകാശമുണ്ടെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാമെന്നും കവടിയാർ രാജകൊട്ടാരത്തിലെ രാജകുടുംബാംഗം പ്രതികരിച്ചിരുന്നു. ശ്രീമൂലം തിരുനാൾ രാമവർമ്മയുടെ മരണസമയത്ത് യുവരാജാവായ ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മയ്ക്ക് 12 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അദ്ദേഹത്തിന് 18 വയസ്സാകുന്നതുവരെ തിരുവിതാംകൂറിന്റെ ചുമതല സേതുലക്ഷ്മിഭായ് രാജപ്രതിനിധി എന്ന നിലയിൽ ഏറ്റെടുത്തിരുന്നത്. തിരുവിതാംകൂർ മൃഗബലി അവസാനിപ്പിച്ചതും ചേർത്തല പൂരപ്പാട്ട് നിരോധിച്ചതും ദേവദാസി സമ്പ്രദായം പൂർണ്ണമായി നിരോധിച്ചതും വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടവഴി ഒഴികെ മറ്റു 3 നടവഴികളും ദളിതർമാർക്കും കൂടി സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചതും സേതുലക്ഷ്മിഭായിയുടെ ഭരണകാലത്തായിരുന്നു. ഇന്ത്യ സ്വതന്ത്രമായ ശേഷം 1958 സേതുലക്ഷ്മിഭായ് ബംഗളൂരുവിലേക്ക് താമസം മാറ്റി. പിന്നീട് ഒരിക്കലും അവർ കേരളത്തിലേക്ക് മടങ്ങി വന്നിട്ടുമില്ല. 1985 90 വയസ്സിൽ ബംഗളൂരിൽ വെച്ച് അവർ അന്തരിച്ചു. തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ചില സമ്മർദ്ദങ്ങൾ കാരണമാണ് അവർ നാടുവിട്ടതെന്ന വ്യാഖ്യാനവുമുണ്ട്. മാവേലിക്കര ഉത്സവമഠം കൊട്ടാരത്തിലെ ആയില്യം നാൾ മഹാപ്രഭ തമ്പുരാട്ടിയുടെയും കിളിമാനൂർ കോവിലകത്തെ കേരളവർമ്മക്കോയി തമ്പുരാന്റെയും മകളായി 1895 നവംബർ 19 ജനനം. ലോക പ്രശസ്തനായ ചിത്രകാരൻ രാജാരവർമ്മയുടെ പുത്രിയാണ് മഹാപ്രഭ. രാജകുടുംബത്തിന് അനന്തരാവകാശികൾ ഇല്ലാതെ വന്നതിനാൽ സേതുലക്ഷ്മിഭായിയെയും സേതു പാർവതിഭായിയെയും മാവേലിക്കര ഉത്സവമഠം കൊട്ടാരത്തിൽ നിന്നും ദത്തെടുത്തതാണ്. അങ്ങനെയാണ് തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ഭാഗമായത്. സേതുലക്ഷ്മിഭായ് തമ്പുരാട്ടി വിവാഹം ചെയ്തത് ഹരിപ്പാട് അനന്തപുരം കൊട്ടാരത്തിലെ രാമവർമ്മ കോയി തമ്പുരാനെയാണ്. അദ്ദേഹം കേരളവർമ്മ വലിയ കോയി തമ്പുരാന്റെ അനന്തരവനാണ്. ദത്തെടുക്കലിലൂടെ തന്നെ സേതുലക്ഷ്മിഭായും തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ഭാഗമായി. ഈ സാഹചര്യത്തിലാണ് അവരുടെ തലമുറയും അവകാശം ഉന്നയിക്കുന്നത്. രണ്ടു കൂട്ടരും ഭിന്നിച്ചു നിന്നാൽ ഒന്നും നടക്കില്ലെന്ന ബോധ്യം അവർക്കിടയിലുണ്ടായി. അങ്ങനെയാണ് അവർ ഒരുമിച്ച് ഡൽഹിയിലെ വസ്തു വിൽക്കാനുള്ള നീക്കം സജീവമാക്കുന്നത്. ഡൽഹിയുടെ ഹൃദയഭാഗത്ത് ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ച ട്രാവൻകൂർ ഹൗസും അതിനോട് ചേർന്ന 8 ഏക്കർ ഭൂമിയിലുമാണ് വിൽക്കാൻ ശ്രമിക്കുന്നത്. കവടിയാറിലാണ് തിരുവിതാംകൂർ രാജകുടുംബം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 2019 ട്രാവൻകൂർ ഹൗസിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് രാജകുടുംബം അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ സർക്കാർ ഇത് അനുവദിച്ചു നൽകിയതുമില്ല. ഇക്കാര്യത്തിൽ മാറ്റങ്ങളൊന്നും ഇല്ലാതിരിക്കെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുമായി കരാറുണ്ടാക്കിയിരിക്കുകയാണ്. രാജകുടുംബത്തിലെ രണ്ട് വിഭാഗങ്ങളും ഒരുമിച്ചതോടെ വിൽപ്പന എളുപ്പമാകുമെന്നാണ് വിലയിരുത്തൽ. 1930 ട്രാവൻകൂർ ഹൗസ് നിർമ്മിച്ചത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ടെറിട്ടോറിയൽ ആർമിക്ക് ഉപയോഗിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന് ഇത് കൈമാറിയിരുന്നു. ഇത് പിന്നീട് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് നൽകുകയായിരുന്നു. ഹൗസിലെ പുനരുദ്ധാന പ്രവർത്തനങ്ങളടക്കം സംസ്ഥാന സർക്കാരാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം കരാർ ഒപ്പിട്ടത് വാർത്തായതിനു പിന്നാലെ ട്രാവൻകൂർ ഹൗസ് പൂർണ്ണമായും സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്നും ഇത് കൈമാറ്റം ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ലെന്നും അതിനാരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ വാർത്താകുറിപ്പ് ഇതിനോടകം ഇറക്കിയിരുന്നു.
ഇതിനുശേഷം വിൽപ്പന ശ്രമങ്ങളിൽ നിന്നും രാജകുടുംബം പിന്മാറുന്നതുമില്ല ട്രാവൻകൂർ ഹൗസിനെ തനിമനിർത്തി കേരളീയ സാംസ്കാരിക കേന്ദ്രം സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണെന്നും സർക്കാർ വിശദീകരിച്ചു കസ്തൂർബാ ഗാന്ധി മാർഗിൽ സ്ഥിതി ചെയ്യുന്ന ട്രാവൻകൂർ ഹൗസ് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലും കൈവശത്തിലുമുള്ളതാണെന്നും കെട്ടിടത്തിന്റെ പൈതൃക തനിമനിർത്തി കേരളീയ സാംസ്കാരിക കേന്ദ്രം സ്ഥാപിക്കാൻ നടപടി പുരോഗമിക്കുകയാണെന്നും പൊതുഭരണ വിഭാഗം വിശദീകരിച്ചിരുന്നു സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് 2019 ൽ തിരുവിതാംകൂർ രാജകുടുംബം അവകാശവാദം ഉന്നയിച്ചിരുന്നു ഡൽഹിയിലെ കബൂർത്തല പ്ലോട്ടിന്റെയും ട്രാവൻകൂർ ഹൗസിന്റെയും ഉടമസ്ഥാവകാശം തിരികെ ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ രാജകുടുംബം കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയെങ്കിലും ഈ സ്ഥലങ്ങളുടെ ഉടമസ്ഥാവകാശം സംസ്ഥാന സർക്കാരിന് തന്നെയാണെന്നായിരുന്നു അന്നും ഔദ്യോഗിക വിശദീകരണം പട്ടയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള കത്തിൽ കേന്ദ്രം സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം തേടിയിരുന്നു 14 ഏക്കറോളം വരുന്ന രണ്ട് ഭൂമിയിലും സർക്കാരിന് കൈവശാവകാശം മാത്രമേ ഉള്ളൂവെന്നാണ് കൊട്ടാരത്തിന്റെ നിലപാട് കേരള സർക്കാരിന് ഉടമസ്ഥാവകാശം ഇല്ലാത്തതിനാൽ 2011 ലും 2014 ലും ഡൽഹി മുനിസിപ്പൽ കൗൺസിൽ ഈ ഭൂമിയിലുള്ള നിർമ്മാണ അപേക്ഷകൾ തള്ളിയിരുന്നുവെന്നും കേന്ദ്ര സർക്കാരിന് നൽകിയ അപേക്ഷയിൽ വിശദീകരിച്ചിരുന്നു 1930 ലാണ് ട്രാവൻകൂർ ഹൗസ് നിർമ്മിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലായിരുന്നു 1948 മുതൽ 1965 വരെ സോവിയറ്റ് എംബസി പ്രവർത്തിച്ചിരുന്നത് ട്രാവൻകൂർ ഹൗസിലാണ് ഇതിനോട് ചേർന്നുള്ള കബൂർത്തല പ്ലോട്ടിൽ നിന്ന് കുറച്ചു സ്ഥലം കേന്ദ്ര എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് കൈമാറിയതോടെ ട്രാവൻകൂർ ഹൗസും കബൂർത്തല പ്ലോട്ടും രണ്ടായി വിഭജിക്കപ്പെട്ടു നിയമപോരാട്ടങ്ങൾക്കൊടുവിൽ 1973 കേന്ദ്രം ട്രാവൻകൂർ ഹൗസിന്റെ ഉടമസ്ഥാവകാശം കേരള സർക്കാരിന് കൈമാറി 1993 ലാണ് കബൂർത്തല പ്ലോട്ടിന്റെ അവകാശം കൈമാറിയത്